ആരോഗ്യത്തോടെ ഇരിക്കാം, മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. കൊല്ലത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ചുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഒരു ഘട്ടത്തിലും അന്വേഷണ വിവരങ്ങൾ പൂർണ്ണമായും പോലീസിന് പുറത്തു പറയാനാവില്ല. സമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ ഏറെയുണ്ടായ കേസായതിനാൽ വൈകാതെ കൂടുതൽ വ്യക്തത വരുമെന്നും ബാലഗോപാലൻ പറഞ്ഞു. നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പഴുതടച്ചം അന്വേഷണമാണ് വേണ്ടത്. അന്വേഷണമാണ് നടക്കുന്നത്. കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ ആഗ്രഹിക്കുന്നതനുസരിച്ചിട്ട് രഹസ്യമായി അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പുറത്തു പോകില്ല. ഇതൊന്നും നമ്മളൊന്നും പൊതുവെ അറിയേണ്ട കാര്യമില്ല. അതിൻ്റെതായ അന്വേഷണത്തിന്റെ രീതികൾ പുറത്തു വന്നാൽ പിന്നെ തീർന്നില്ല. അന്വേഷണാത്മക റിപ്പോർട്ടിംഗ് പത്രത്തിൽ ഇന്ന ആളായിരിക്കും ഇന്നടത്താന്ന് അറിഞ്ഞാൽ തീർന്നു. അതുപോലെ ഞങ്ങളിപ്പം പുറത്ത് അറിഞ്ഞ് പറയേണ്ട കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. കാര്യങ്ങൾ വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗവർണർ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ എന്ന് സ്വയം പരിശോധിക്കണമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. കണ്ണൂർ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് മന്ത്രി ആർ ബിന്ദുവിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. കോടതി വിധിയിൽ ഒരിടത്തും മന്ത്രിക്കെതിരായ പരാമർശമില്ല. ഗവർണർക്കാണ് ഗുരുതര വീഴ്ചയുണ്ടായത്. അദ്ദേഹം ഗവർണർ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ എന്ന് സ്വയം പരിശോധിക്കേണ്ടതാണെന്നും എം പി രാജേഷ് ചൂണ്ടിക്കാട്ടി. റോയൽ വെഡിംഗ് സെന്റർ ഒറ്റപ്പാലം, നല്ലത് നൽകാം, നല്ലത് കേൾക്കാം.